കേരള മഹിളാ സംഘം കൊല്ലം ജില്ലാ സമ്മേളനം ആഗസ്റ്റ് 11 12 തീയതികളിൽ പുനലൂരിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി ആഗസ്റ്റ് 11 തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് മാർക്കറ്റ് ജംഗ്ഷനിൽ ചേരുന്ന പൊതുസമ്മേളനം ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ആനി രാജ ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ ബി സുജാത അധ്യക്ഷത വഹിക്കും. പുനലൂരിൽ വെച്ച് നടക്കുകയാണ്. അത് രണ്ട് ദിവസങ്ങളിലായി നടക്കുമ്പോൾ നമ്മളുടെ അതിൻ്റെ പൊതുസമ്മേളനം പുനലൂർ മാർക്കറ്റ് ജംഗ്ഷൻ അജിത പ്രദീപ് നഗറിലും അതുപോലെ തന്നെ പതിനൊരു സമ്മേളനം രാജാരോഹിണി രമണി ജോർജ് നഗറിലും വെച്ചാണ് നടക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് പലപ്പോഴും വനിതകളായിട്ടുള്ള ആളുകൾക്ക് ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നുണ്ട്. അതിലുപരി നമ്മുടെ രാജ്യം ഒരു സങ്കീർണമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു പക്ഷേ സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നമുക്കൊക്കെ നമ്മൾ ജീവിക്കുന്നത് ഒരു മതേതര ഇന്ത്യയിലാണ് എന്ന ബോധത്തിൽ ആണ് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന പല സംഭവങ്ങളും ഒരു പക്ഷേ പത്ര ദൃശ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പല സംഭവങ്ങളും വായിക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമ്മുടെ മതേതര ഇന്ത്യ എന്ന സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കാനുള്ള സാധ്യതകളാണോ, അതിൻ്റെ ഒരു മുന്നോടിയായ പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ ഇന്ത്യയിൽ നടക്കുന്നുണ്ടോ എന്ന തരത്തിലേക്ക് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ആഗസ്റ്റ് 12 തീയതി ശനിയാഴ്ച രാവിലെ 9 മണിക്ക് രാജരോഹിണി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം മഹിളാ സംഘം സംസ്ഥാന പ്രസിഡന്റും മന്ത്രിയുമായ ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. CPI ജില്ലാ സെക്രട്ടറി PS സുബാല, MLA, അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് MS താര, നേതാക്കളായ അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, അഡ്വക്കേറ്റ് R സജിലാൽ, KC ജോസ്, VP ഉണ്ണികൃഷ്ണൻ, ലിജു ജമാൽ, കെ രാധാകൃഷ്ണൻ, ഗിരിജ മുരളി തുടങ്ങിയവർ സംസാരിക്കും. പുനലൂർ പ്രസ് ക്ലബ്ബിൽ വിളിച്ചുചേർത്ത വാർത്താ സമ്മേളനത്തിൽ CPI മണ്ഡലം സെക്രട്ടറി VP ഉണ്ണികൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ, നഗരസഭാ ചെയർപേഴ്സൺ B സുജാത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.